സ്വാഗതം കമറസിലേക്ക് നമ്മൾ ഏഴാമത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന് രജിസ്റ്റേർഡ് മുക്തിയർ നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യുമെന്നതിനെ കുറിച്ചായിരുന്നു ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അറ്റസ്റ്റഡ് മുക്തിയാർ നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് രജിസ്റ്റേഡ് മുക്തിയാറിൻ്റെ ഒരു പ്രത്യേകത അത് ഏതെങ്കിലും സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും എന്നതാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് അതിൻ്റെ പകർപ്പ് കിട്ടാനുള്ള ഓപ്ഷനുകളുണ്ട് വഴികളുണ്ട് പക്ഷേ അറ്റസ്റ്റർ മുക്തിയാർ അത് അറ്റസ്റ്റ് ചെയ്ത് തന്നിട്ടേ ഉണ്ടാവുള്ളൂ അത് നഷ്ടപ്പെട്ടാലെന്താ ചെയ്യുക എന്നുള്ളതാണ് വല്ലാത്ത ഒരു പ്രശ്നമാണിത് അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് അറ്റസ്റ്റഡ് മുക്തിയാർ എന്ന് പറയുമ്പോൾ അത് എംബസികളാണ് അറ്റസ്റ്റ് ചെയ്യുക നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡിസ്ക്രിപ്ഷനിൽ രണ്ടാമത്തെ വീഡിയോൻ്റെ ലിങ്ക് ഇതിലും ചേർത്തിട്ടുണ്ട് കാണാവുന്നതാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾ അവരുടെ ഭൂമി വിൽക്കാൻ വേണ്ടി നാട്ടിലൊരാളെ ഒരു അധികാരപത്രം അത് എംബസികളാണ് അറ്റസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാറുള്ളത് ഈ അറ്റസ്റ്റഡ് മുക്തിയാറിൻ്റെ പ്രത്യേകത അതിൻ്റെ പകർപ്പോ ഓഫീസ് കോപ്പിയോ ഒന്നും ആ ഓഫീസിൽ സൂക്ഷിക്കാറില്ല എന്നതാണ് അവിടെ എംബസി കൗൺസിലിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എംബസിയിൽ ഈ രേഖയുമായി വരുന്ന ആൾ ആ വന്ന ആളും അവിടെ ഹാജരായിട്ടുള്ള ആളും ഈ രേഖയിൽ പറഞ്ഞിട്ടുള്ള പവർ ഓഫ് അറ്റോണി പറഞ്ഞിട്ടുള്ള ആളും ഒന്നാണ് എന്ന് ഉറപ്പ് വരുത്തി അയാളെ അതിൽ ഒപ്പുവെപ്പിക്കുക എന്ന് മാത്രമാണ് അയാളുടെ ചുമതല എന്നിട്ട് എംബസിയിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തും ഇന്ന നമ്പർ ഒരു സർട്ടിഫൈഡ് കോപ്പി ഒരു പവർ ഓഫ് അറ്റോണി ഇത്ര നമ്പറായി ഇവിടെ അറ്റസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഇന്ന വ്യക്തി വന്ന് ചെയ്തതാണ് എന്ന് അയാളുടെ പേരും അയാളുടെ അഡ്രസ്സും അവിടെ എഴുതി വെച്ചിട്ട് ആ രജിസ്റ്റർ മടക്കി വെക്കും അതോടുകൂടി തിരിച്ചു കൊടുക്കും ആ നമുക്കറിയാം ഗൾഫ് മുക്തിയാർ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള എംബസി അറ്റസ്റ്റ് ചെയ്ത് മുക്തിയാറിലൊക്കെ വായിച്ചാൽ എൻ്റെ താഴെ ഒരു സീൽ ഉണ്ടാവും അതിലുണ്ടാവുക ഇതിലെ കണ്ടൻറ്റിൽ ഒരു ഉത്തരവാദിത്തം എംബസിക്കില്ല എന്നതാണ് അതിലെന്താണുള്ളത് എന്നുള്ളതെന്നും എംബസി നോക്കുന്നില്ല വന്ന ആളെ മാത്രമേ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളൂ അയാളുടെ മുമ്പ് എംബസി കൗൺസിലുടെ മുമ്പിൽ നിന്നാണ് അയാൾ ഒപ്പിട്ട് കൊടുക്കുക ഈ സാധനം നഷ്ടപ്പെട്ടാൽ നമ്മൾ നേരത്തെ ഏഴാമത്തെ വീഡിയോയിൽ പറഞ്ഞ പറഞ്ഞതുപോലെ ഇതിൻ്റെ കോപ്പിയെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം പക്ഷേ ഒറിജിനൽ വേണമെന്ന് ശാട്ടി പിടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് മുമ്പത്തെ വീഡിയോ ചർച്ച ചെയ്താണ് ഇത്തരം മുക്തി അറിയിപ്പ് ഒറിജിനൽ വേണമെന്ന് നിർബന്ധമാകുന്ന ചില സാഹചര്യങ്ങളുണ്ടാകാം അത് കോടതി ആവശ്യപ്പെട്ടാൽ ഇതിൻ്റെ പേരൊരാൾമാറാട്ടം നടന്നിട്ടുണ്ട് എന്നൊക്കെ ആരെങ്കിലും കോടതിയിൽ ചെന്ന് പറഞ്ഞാൽ കോടതി ചിലപ്പോൾ മുക്തിയാറിൻ്റെ ഒറിജിനൽ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് കോടതി മുക്തിയാറിൻ്റെ ഒറിജിനൽ ആവശ്യപ്പെടുന്നത് എംബസിയിൽ അന്വേഷണം നടത്തിയിട്ടാണ് എംബസിയിൽ ഇന്ന വ്യക്തി വന്നിട്ടുണ്ടോ എന്നും ആ ഇത്ര നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആ പവർ ഓഫ് അറ്റോണി അവിടെ അറ്റസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പവർ ഓഫ് അറ്റോണി അതിൽ ഇന്ന ആളോട് വന്ന് ഇന്ന സമയത്ത് അവിടെ അറ്റസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് കോടതിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവിടെ ഇത്ര നമ്പറായി അറ്റസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ പവർ ഓഫ് അറ്റോണി തന്നെയാണ് ഇവിടെ ഹാജരാക്കിയിട്ടുള്ളതെന്ന് കോടതിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പക്ഷേ ആവശ്യപ്പെട്ടേക്കാം അല്ലാതെ വേറെ ആവശ്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇതിൻ്റെ കോപ്പിയെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം ഇല്ല എങ്കിൽ ഇത് നഷ്ടപ്പെട്ടാൽ ഇത് തിരിച്ചു കിട്ടാൻ ഒരു ഓപ്ഷനും ഇല്ല ഒരു ഓപ്ഷനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് മുക്തിയാർ നഷ്ടപ്പെട്ടാൽ പറഞ്ഞു രജിസ്റ്റേഡ് മുക്തിയാറിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ബന്ധപ്പെട്ട സബ് രജിസ്റ്റർ ഓഫീസിൽ ഓഫീസിൽ അതിൻ്റെ കോപ്പി സൂക്ഷിച്ചിട്ടുണ്ടാവും അതിൻ്റെ പകർപ്പ് നമുക്ക് കിട്ടും പക്ഷേ അറ്റസ്റ്റഡ് മുക്തിയാറിന് ഒരു നിലക്കും അതിൻ്റെ കോപ്പി ബന്ധപ്പെട്ട എവിടെയും സൂക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ച് കിട്ടാൻ വേറൊരു വഴിയില്ല എംബസി ചെന്നിട്ട് നമ്മളെ അന്വേഷിക്കാം നമുക്ക് ട്രെയിൽ എംബസി പോയാൽ അതിൻ്റെ കോപ്പി കിട്ടൂല പിന്നെ ആകെ ഉള്ളത് ഇതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുടെ കയ്യിൽ ഇല്ല എങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ ആ മുക്തിയാറിലെ പ്രധാനി നമ്മൾ നമ്മുടെ ഭൂമി വിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഭൂമിക്ക് മുമ്പുണ്ടായിരുന്ന ആധാരത്തിൽ അടിയാധാരത്തിലൊരു മുക്തിയാരുണ്ടായിരുന്നു ആ മുക്തിയാറ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഗൾഫ് മുക്തിയാറാണ് എംബസി മുക്തിയാറാണ് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആധാരമേത്യടുത്ത് പോയി ചെന്ന് ചോദിച്ചാലും അഡ്വക്കേ വക്കീലുമാരുടെ അടുത്ത് പോയി ചോദിച്ചാലും ഒക്കെ അവർ പറയാം ആ പ്രധാനി അന്ന് ഗൾഫിലായിരുന്ന വ്യക്തി ഇപ്പോൾ നാട്ടിലുണ്ട് എങ്കിൽ അയാൾ വന്നിട്ട് ഈ ആധാരത്തിൽ കക്ഷി ചേരണം എന്നാണ് പറയുന്നത് അല്ലാതെ വേറെ നിർവാഹമില്ല ഒരു അയാൾ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ അയാളുടെ അവകാശികൾ യാഥാർത്ഥ്യത്തിൽ കക്ഷി ചേരേണ്ട അവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് റെജിസ്റ്റേഡ് മുക്തിയാറ് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ വീണ്ടെടുക്കാൻ ഒരു പക്ഷേ പറ്റിയേക്കാം പക്ഷേ അറ്റസ്റ്റേഡ് മുക്തിയാറ് വീണ്ടെടുക്കാൻ വേറെ നിർവാഹമൊന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വീട് വസ്തു വിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് അഞ്ചാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് പറഞ്ഞ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട രേഖകളെ ചടിയാ താരങ്ങളൊക്കെ പരിശോധിച്ച് മുക്തിയാറുകളൊക്കെ ആവശ്യമായ മുക്തിയാറുകളോ എന്തെങ്കിലും രേഖകളുണ്ട് എങ്കിൽ ആ രേഖകളൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണമെന്നല്ല അങ്ങനെ ആ രേഖകളുടെ കൂട്ടത്തില് അനുബന്ധ രേഖകളുടെ കൂട്ടത്തിലുള്ള മുക്തിയാറ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് ഒരു വല്ലാത്തൊരു ബാധ്യതയായിട്ട് മാറും അത് ഗൾഫ് മുക്തിയാറാണെങ്കിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വേറെ ചെയ്യാൻ വേറെ നിർവാഹമൊന്നും ഇല്ലാത്തത് കൊണ്ട് അറ്റസ്റ്റഡ് മുക്തിയാറുകൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ നമ്മൾ ഭൂമി ക്രയവിക്രയം ചെയ്യുന്ന സമയത്ത് അവകാശികളെയോ അല്ലെങ്കിൽ ആ വ്യക്തിയോ തന്നെ ഇതിൽ നമ്മൾ കക്ഷി ചേർത്ത് ഭൂമി വാങ്ങുന്ന ആളുകൾക്ക് ഒരുപക്ഷെ കക്ഷി ചേർത്ത് കൊടുക്കേണ്ടി വന്നേക്കാം എല്ലാം നമ്മളിനി ഭൂമി വാങ്ങുകയാണെങ്കിലും ഏതെങ്കിലും ആധാരത്തിൽ അടിയാധാരങ്ങൾ പരിശോധിച്ചിട്ട് അതിൽ വല്ല മുക്തിയാറിൻ്റെ അനുബന്ധ രേഖകളുടെ കൂട്ടത്തിൽ എല്ലാം മുക്തിയാറുകളുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് എല്ലാ രേഖകളും ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ